ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഡ്രിങ്ക് ആയിട്ടുള്ള പുതിയൊരു ഇഫ്താർ സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയും കുറച്ച് മെനക്കേടാണ് സ്നാക്കാണ്. വീഡിയോ തുടങ്ങാൻ മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നേ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഈ അടിപൊളി സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് കോഴിയുടെ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു ബോൾ എടുക്കാം, എന്നിട്ട് മൈദ മാവ് ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ബട്ടർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചൂടുവെള്ളം അല്ല കേട്ടോ, സാധാരണ വെള്ളം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, വെള്ളം കൂടി പോകാൻ പാടില്ല. ഒന്ന് വെള്ളത്തോടെ കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കുക. കുറച്ചുകൂടി വെള്ളം വേണം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഡൗ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇവിടെ വെക്കാം. നമ്മൾ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കണം കേട്ടോ. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ഇതാക്കിട്ട് എടുത്താൽ മതി, ചോപ്പ് ചെയ്തിട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുത്താലും മതി കേട്ടോ. നമ്മൾ നല്ല നൈസ് ആയിട്ട് ഫൈനായിട്ട് ഇത് മുന്നോട്ട് എടുക്കണേ. വലിയ വലിയ പീസുകൾ ഉണ്ടാവാൻ പാടില്ല, പിച്ചെടുക്കാൻ പറയില്ല. അങ്ങനെ നമുക്കൊരു പാൻ വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും യൂസ് ആക്കാം കേട്ടോ. നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, 1 വെളുത്തുള്ളിൻ്റെ അല്ലി, ഇത് 1 പച്ചമുളക്, പിന്നെ ചോപ്പ് ചെയ്ത സവോല 2 എണ്ണം, മീഡിയം സവോല കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരെണ്ണുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്, അതേപോലത്തെ അടവില് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലെ കുറച്ച് ഇട്ടാൽ മതി. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയ തക്കാളിയെങ്കിൽ 1 എണ്ണം എടുക്കാം, വലിയ തക്കാളിയെങ്കിൽ പകുതി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പകുതി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇട്ടി കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി കുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വേണേ
കണ്ട നന്നായിട്ട് ഇതായിട്ടില്ലേ ഇരിക്കണേ. ഇത് നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാം. കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഓപ്ഷനിലോ കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കണ്ട ഇങ്ങനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. കുറച്ചൊക്കെ വെള്ളം പോലത്തെ ഉണ്ട്, ജ്യൂസി പോലത്തെ ഉണ്ട്, അത് മതി കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആക്കാൻ ആവശ്യമില്ല, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത് സുഖം ഉണ്ടാവില്ല, ഉണങ്ങിയ പോലത്തെ ഇരിക്കും. അപ്പം ഇങ്ങനെ മതി കണ്ട, ഒന്നും നനഞ്ഞ നനവ് പോലത്തെ തോന്നുന്നില്ലേ, ഇങ്ങനെ മതി. ഓക്കെ, നമ്മൾ എടുത്തു വെച്ച ഡവ് ഇല്ലേ, അതൊന്നും ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കണം. നമുക്ക് കത്തി എടുത്തിട്ട് ഒരേ സൈസിലും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരെണ്ണം രണ്ടെണ്ണം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് പരമാവധി ഒരേ ഷേപ്പിലോ കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ചെറുത് ചെറുതായിട്ടിട്ട് ഉണ്ടാക്കണേ, അതുകൊണ്ടാണ് ചെറിയത് കട്ട് ചെയ്യണേ. വലുത് വേണമെങ്കിൽ കുറച്ച് വലിയ സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തതല്ലേ, ഒരു മിനിറ്റ് ഇതുകൂടി നോക്കട്ടെ. നമുക്ക് ഇതിങ്ങനെ ആക്കിയിട്ട് ബോളുകളായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് സെയിം ബോളിലൊക്കെ അടുത്തേക്ക നമുക്ക് കുറച്ച് മൈദമാവ് ഇടാ ഇവിടെ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആക്കാം. അല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല തിന്നായിട്ട് വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. തന്നെ ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ വേണം. ഓ, എന്തെങ്കിലും ബോളോ കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ കണ്ട കുക്കി കട്ടറോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോളോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതല്ലോ. എന്നിട്ട് ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, എനിക്കിങ്ങനെ ചെയ്യാൻ ആവശ്യമില്ല. ഓക്കെ, ആ നമ്മൾ ലൈൻ വരച്ചില്ലേ, നമുക്ക് കട്ട് ചെയ്യാം. ആ ഇസാണ് മാറ്റാം. ഇങ്ങനെ എടുക്കാം. കണ്ട നൈസായിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വെക്കാം. നമുക്കിപ്പോൾ ഒരു 18 എണ്ണം കിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാം കൂടിയിട്ട് പറത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോരോ എണ്ണം എടുക്കാം. ഓക്കെ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ മൈദാമാവ്, 1 സ്പൂൺ മൈദാമാവ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കണ്ട ഇങ്ങനെ വേണം കേട്ടോ.
ഇത് നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്നത് അറിയോ? ചില ചില ആൾക്കാർക്ക് ഈ സൈഡിൽ വെക്കാം, പട്ടണ ഒട്ടി പിടിക്കില്ല. അപ്പൊ നമുക്ക് ഈ സൈഡിലെ മുണ്ടന്ന് പട്ടണ ഒട്ടി പിടിക്കില്ല. അത് കാരണം കൊണ്ട് ഇതൊന്ന് ഒരു സൈഡിലൊക്കെ ഇങ്ങനെ തടവി കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ട് എടുത്താണ്. ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണോ ആ ടിപ്പ് കേട്ടോ. എന്നിട്ട് ചിക്കനിൻ്റെ ഫില്ലിങ് നമുക്ക് ഒരു സ്പൂണ് വെച്ച് കൊടുക്കാം. കൂടുതൽ വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു സ്പൂണ് നടുവിലേക്ക് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ട് മടക്കണം. കൈ അടുക്കിടയ്ക്ക് തുടയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കറിയുടെ ഇതാവും. ഇങ്ങനെയാവും, അടുക്കിടയ്ക്ക് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ വെച്ച് കൊടുക്കുക. എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ കോഴിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.